സംസ്ഥാനത്തെ പ്രധാന പാലങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോവിഡിന് ശേഷം ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണം ഒന്നാം ഘട്ടം പൂർത്തിയായതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറ്റുമെന്നും ഇതിന്റെ ഭാഗമായി പ്രധാന പാലങ്ങളുടെ താഴ്ഭാഗങ്ങൾ ടൂറിസത്തിന് അനുയോജ്യമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുട്ടികൾക്കുള്ള പാർക്ക്, വയോജനങ്ങൾക്കുള്ള പാർക്ക് തുടങ്ങിയവ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2022 കോവിഡ് കാലഘട്ടത്തിന് ശേഷം ടൂറിസം മേഖലയിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടന്നത് കേരളത്തിലാണ്. ഇതിന് കാരണം കേരളത്തിലെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ മാത്രമല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സും പ്രധാന ഘടകമാണെന്നും മന്ത്രി പറഞ്ഞു. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓവർ ബ്രിഡ്ജിന്റെ അടിയിൽ പൊതുവെ ചിലയിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ സ്ഥലങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റണം. അതിൻ്റെ ഭാഗമായി ഈ ഡിസൈൻ നയം നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ ഇത്തരം പാലങ്ങൾക്കടിയിൽ വയോജന പാർക്ക്, കുട്ടികൾക്കുള്ള പാർക്ക്, സ്കേറ്റിംഗ് പ്ലേസ് തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിലതുപോലെ നടപ്പിലാക്കാൻ സർക്കാർ നിശ്ചയിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ 50 പാലങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ ദീപാലംകൃതമാക്കി മാറ്റും. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ ഉപയോഗയോഗ്യമാക്കി മാറ്റുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുക്കം മിനി പാർക്കെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു ഡിസൈൻ നയം വേണമെന്ന് മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 6 മാസക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി ടൂറിസം പൊതുമരാമത്ത് മേഖലകളുമായി ബന്ധപ്പെട്ട് ശില്പശാല സംഘടിപ്പിക്കുകയും ഇതിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്താകെ ഒരു ഡിസൈൻ നയം വേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചു. ഈ വർഷം ആരംഭിച്ചപ്പോൾ ഒരു 6 മാസത്തെ ശ്രമത്തിന്റെ ഭാഗമായി ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശില്പശാല ടൂറിസം പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഡിസൈൻ പോളിസി രൂപീകരിക്കുന്നതിന് വേണ്ടി തലസ്ഥാനത്ത് നടത്തുകയുണ്ടായി. ലോകത്തും രാജ്യത്തും ലഭിക്കാവുന്ന മികച്ച ആർക്കിടെക്റ്റുകളെ, ഡിസൈൻ വിദഗ്ധരെ ശ്രമിച്ചു. അതിൽ ചിലർ വന്നു, കരട് നയം തയ്യാറാക്കാനുള്ള പോയിന്റുകൾ തന്ന് അത് ഒരു ഡ്രാഫ്റ്റ് ആക്കി. അതിപ്പോ സർക്കാർ ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്നു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, മുൻ MLA ജോർജൻ തോമസ് മുഖ്യാതിഥിയായി, നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർപേഴ്സൺ KP ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി കുഞ്ഞൻ മാസ്റ്റർ, അബ്ദുൽ മജീദ്, പ്രജിത പ്രദീപ്, KK റുബീന, ഇ സത്യനാരായണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. 7.5 കോടി രൂപ ചെലവിനാണ് മുക്കം ടൗൺ നവീകരണം പൂർത്തിയാക്കിയത്. അബ്ബിലാസ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെ 600 മീറ്റർ ഭാഗത്ത് സൗന്ദര്യവൽക്കരണം, ഇന്റർലോക്ക് കട്ടകൾ പാകൽ, നാലുവരിപ്പാത എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ. മുക്കം പാലത്തിന് സമീപം നിർമ്മിച്ച മിനി പാർക്ക് പ്രധാന ആകർഷണീയതയാണ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.